ഫാർമർ നോട്ട്ബുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ പശുക്കളിൽ വ്യാപകമായി ഇക്കാലത്ത് കണ്ടുവരുന്ന വളരെ ഗൗരവതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഫാർമർ നോട്ട്ബുക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വിളർച്ച, രക്തക്കുറവ്, അനീമിയ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ആരോഗ്യ പ്രശ്നം കേരളത്തിലെ പശുക്കളിൽ വ്യാപകമായി കണ്ടുവരുന്നതായി ഈയിടെ നടത്തിയ പഠനങ്ങൾ പറയുന്നു. പശുക്കളുടെ ഉൽപാദനത്തെയും പ്രത്യുൽപാദനത്തെയും കാര്യമായി ബാധിക്കുന്ന ഈ അനീമിയ ആരോഗ്യ പ്രശ്നം പശുക്കളുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും തൽഫലമായി മറ്റു പല രോഗങ്ങൾക്കും വഴിമരുന്നിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പശുക്കളുടെ ആരോഗ്യത്തെയും ഉൽപാദനത്തെയും പ്രത്യുൽപാദനത്തെയും കാര്യമായി ബാധിക്കുകയും പശുക്കളെ ഉപയോഗശൂന്യരാക്കുകയും ഒരുപക്ഷെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഈ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടിയിരിക്കണം. ആദ്യമായി എന്തുകൊണ്ടാണ് ഈ വിളർച്ച അഥവാ അനീമിയ പശുക്കളിൽ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അനീമിയ അഥവാ രക്തക്കുറവ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം തൈലേറിയ, അനാപ്ലാസ്മ തുടങ്ങിയ രക്തത്തിൽ കണ്ടുവരുന്ന രോഗാണുക്കളാണ്. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ ഇത്തരം രക്തരോഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പലപ്പോഴും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പശുക്കളെ വാങ്ങുകയും കൊണ്ടുവരികയുമൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രശ്നം കൂടുതലായി കാണപ്പെടുന്നതായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനൊപ്പം മറ്റ് ആന്തരിക ബാഹ്യ പരാദരോഗങ്ങൾ, സമീകൃത തീറ്റയുടെ അഭാവം, അതുമൂലമുണ്ടാകുന്ന പോഷകക്കുറവ് എന്നിവയും വിളർച്ചയുണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. കേരളത്തിൻ്റെ പ്രത്യേകമായ കാലാവസ്ഥയും സസ്യസമൃദ്ധിയുമൊക്കെ ഇത്തരം ആന്തരിക ബാഹ്യ പരാദങ്ങളുടെ വളർച്ചയ്ക്കും ഇതിൽ ബാഹ്യപരാദങ്ങൾ വഴി പടരുന്ന രക്തരോഗാണുക്കളുടെ വ്യാപനത്തിനും കാരണമാകുന്നുണ്ട്. കന്നുകാലികളുടെ കുടലിലും ആമാശയത്തിലും കാണപ്പെടുന്ന നാടവിര, ഉരുണ്ടവിര, ഫ്ലാറ്റ് വേം എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന വിരകൾ കുടൽ ഭിത്തികളിൽ വ്രണങ്ങൾ ഉണ്ടാക്കി രക്തസ്രാവം ഉണ്ടാക്കുന്നു. ഇതുമൂലം പോഷക പദാർത്ഥങ്ങളുടെ ആഗിരണം കുറയുന്നു. കൂടാതെ രക്തപരാദങ്ങൾ ഉണ്ടാക്കുന്ന പട്ടുണ്ണിപ്പനി, വട്ടൻപനി തുടങ്ങിയ രോഗങ്ങൾ നേരിട്ട് രക്തകോശങ്ങളെ നശിപ്പിക്കുന്നു. നമുക്കറിയാം, കന്നുകാലികളുടെ തൊലിയുടെ പുറത്ത് കാണപ്പെടുന്ന ചെള്ള്, പേൻ തുടങ്ങിയ ശരീരത്തിൽ നിന്ന് രക്തം നേരിട്ട് കുടിക്കുന്ന ജീവികൾ വിളർച്ചയുണ്ടാക്കുന്നവയാണ്. കൂടാതെ ചെള്ള് പോലെയുള്ള ബാഹ്യപരാദങ്ങൾ രക്തപരാദങ്ങളുടെ രോഗവാഹകർ കൂടിയായിരിക്കും. കഠിനമായ പനി, രക്തനിറമുള്ള മൂത്രം, വിളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളുമായിട്ടാണ് ഈ രക്തരോഗാണുക്കളുടെ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. കൂടാതെ ഇരുമ്പ്, ചെമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നതിന് ആവശ്യമാണ്. ഈ ധാതുക്കൾ മണ്ണിൽ കുറവാണെങ്കിൽ അവ തീറ്റപ്പുല്ലിലും അതുവഴി കന്നുകാലികളുടെ ശരീരത്തിലും കുറയുന്നത് മൂലവും രക്തക്കുറവുണ്ടാകാം. അടുത്തതായി ഈ രക്തക്കുറവിൻ്റെ ഭാഗമായി എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് നമ്മുടെ പശുക്കളിൽ കാണപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. മുഖ്യമായും വയറിളക്കം, ക്ഷീണം, വിശപ്പില്ലായ്മ തുടങ്ങിയ പൊതുവായ ലക്ഷണങ്ങൾ പശുക്കൾ കാണിച്ചേക്കാം. നമ്മളുടെ പശുക്കൾക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം നമ്മുടെ പശുവിൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള ശ്ലേഷ്മ സ്തരത്തിൻ്റെ നിറം എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ചുവപ്പ് മയത്തിൽ കാണപ്പെടുന്ന ഈ ശ്ലേഷ്മ സ്തരം വിളർച്ചയുടെ കൂടുതലും കുറവുമനുസരിച്ച് ചെറിയ ചുവപ്പ് മയമോ വെളുപ്പോ ആയി കാണപ്പെടാം. ഇതുകൂടാതെ തളർച്ച, ക്ഷീണം, പരുക്കൻ രോമാവരണം, മിനുസം നഷ്ടപ്പെട്ട ചർമ്മം, കിതപ്പ്, പാലുൽപാദനത്തിലെ കുറവ് എന്നിവയും അനീമിയയുടെ രോഗലക്ഷണങ്ങളാണ്. കിടാവുകളിലും കിടാരികളിലും മണ്ണു തിന്നൽ, വയറുചാടൽ, രോമം കൊഴിച്ചിൽ, രോമത്തിന് വളർച്ചയില്ലായ്മ, ശരീരത്തിന് വളർച്ചയില്ലായ്മ, ഭംഗി നഷ്ടപ്പെട്ട രോമാവരണം എന്നിവയൊക്കെ കാണാം. വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ തടയുന്നതിനായി ക്ഷീര കർഷകർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നാം ഇനി പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം,
കൃത്യമായ ഇടവേളകളിൽ ചാണകം പരിശോധിച്ച് മൃഗാശുപത്രികൾ കൊണ്ടുചെന്നാൽ ചാണകം പരിശോധിച്ച് നൽകും. അവിടെ വെച്ച് തന്നെ ഡോക്ടർ നൽകുന്ന നിർദ്ദേശപ്രകാരം മാത്രം വിരയിളക്കൽ നടത്തുക. രണ്ടാമത്തേത്, പശുവിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ബാഹ്യ പരാദങ്ങളെ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുക. മൂന്നാമത്, വിളർച്ചയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്ലേഷ്മ സ്തരം, കണ്ണിൻ്റെ സ്തരം പരിശോധിക്കുമ്പോൾ അതിൽ വെളുത്ത നിറം കാണുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഡോക്ടറുടെ സഹായപ്രകാരം രക്തം പരിശോധിച്ച് രോഗാവസ്ഥ നിർണ്ണയിക്കുകയും എന്തെങ്കിലും രോഗ അണുക്കൾ രക്തത്തിലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ പ്രാരംഭഘട്ടത്തിൽ തന്നെ നൽകുകയും ചെയ്യുക. നല്ല തീറ്റ നൽകുന്നതിനോടൊപ്പം മിനറലുകളുടെ, ധാതുക്കളുടെ കുറവ് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി നല്ല ഒരു ധാതുലവണ മിശ്രിതം കൃത്യമായ സമയങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുകയും ചെയ്യുക. ഇത്തരമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അനീമിയയുടെ അല്ലെങ്കിൽ വിളർച്ചയുടെ വരവ് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ഏതൊരു ജീവിയെയും പോലെ പരാദങ്ങളും പ്രത്യേകിച്ച് ബാഹ്യ പരാദങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടി രൂപത്തിലും ഭാവത്തിലും വലിയ മാറ്റങ്ങൾ നടത്തുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ വരുന്ന സമയങ്ങളിൽ ഈ ബാഹ്യ പരാദങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങളും അവ പടർത്തുന്ന രക്തരോഗാണുക്കളുടെ പ്രശ്നങ്ങളും കൂടുതലായി കാണപ്പെടാം. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും പശുക്കളെ നമ്മുടെ തൊഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും യാത്ര മൂലവുമൊക്കെ ഈ രക്തരോഗാണുക്കളുടെ പ്രശ്നങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു അവസ്ഥ നമ്മുടെ കന്നുകാലികൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവ തടയുന്നതിനും അവ കണ്ടെത്തിയാൽ തന്നെ തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകി ഇതിനുള്ള പ്രതിവിധി നൽകി നമ്മുടെ പശുക്കളെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ശ്രമിക്കാം. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.